ഈ പാട്ടിൻ്റെ ട്യൂണ് പഠിക്കുക അല്ലെങ്കിൽ സംഗതികൾ കറക്റ്റ് ചെയ്യുക എന്നതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പാട്ടിൻ്റെ പല ഭാഗങ്ങളിലും നൽകിയിരിക്കുന്ന വോയിസ് മോഡുലേഷൻ കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളത്. വളരെ ലൈറ്റാണ് ആ സംഗതി. ജീവരാഗം നൊട്ടേഷൻസ് പറയുമ്പോൾ അതിൽ എത്ര സ്വരങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാത്ത രീതിയിൽ അതിൽ ജസ്റ്റ് തട്ടിത്തട്ടിയാണ് വന്നിരിക്കുന്നത്. ജീവ എന്ന് വേണമെങ്കിൽ പാടാം, പക്ഷെ ആ പാട്ടിൻ്റെ ഭംഗി ഉണ്ടാവില്ല. ഒരു ജീവൻ്റെ സ്നേഹപരാഗം എന്നാണ് പാടുന്നത്. ചരണം പാടുന്നത് മെയിൽ സിംഗറാണ്. അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഏതാണു പൊൻ വസന്തം, ആ വസന്തം എന്നുള്ളവിടെ. എല്ലാവർക്കും നമസ്കാരം. ഗായക പ്രിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചധികം പേർ ആവശ്യപ്പെട്ട ഒരു ട്യൂട്ടോറിയലാണിത്. ഈ ഒരു ഗാനത്തിൻ്റെ പല്ലവിയിലും അനുപല്ലവിയിലൊക്കെ ഹിന്ദോള എന്ന രാഗത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ചില അന്യസ്വരങ്ങൾ കടന്നു വരുന്നുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പല്ലവിയിൽ തന്നെ ദൂരേ ദൂരേ എന്നാണ് വരുന്നത്. അതേപോലെ ശുദ്ധദൈവതവും ചതുശ്രുതി ദൈവതവും വരുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ പൂർണ്ണമായും ഹിന്ദോളം എന്ന രാഗത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടാണിത് എന്നെനിക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രാഗത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സ്വരസ്ഥാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു നൊട്ടേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. ആർക്കെങ്കിലും ഈ ഒരു ഗാനത്തിൻ്റെ രാഗം ഏതാണെന്ന് അറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. എല്ലാവർക്കും, ഞാൻ അടങ്ങുന്ന എല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കും. ശരത് സാറിൻ്റെ കോമ്പസിഷൻസിനെ പറ്റി പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. പാടാനും പഠിക്കാനും ഒക്കെ ചലഞ്ചിങ് ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ നൊട്ടേഷൻസിൽ എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മടി കാണിക്കരുത്. വീഡിയോയിലേക്ക് കടക്കാം. പല്ലവി നോക്കാം. മന്ത്രസ്ഥായിയിലെ ധാളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ സിന്ദൂര ധനി നിസസാസ ഇൻ്റെ സിന്ദൂര രേഖയിലെങ്ങോ സാഗനി നിസസ. അതേ വരി തന്നെയാണ് അടുത്തതും. ഒരു ജീവൻ്റെ എൻ്റെ സിന്ദൂര എന്ന് പാടിയതുപോലെ തന്നെയാണ് ധനി നിസസാസ. ഒരു ജീവൻ്റെ സ്നേഹവിലാപം, അവിടെ ട്യൂൺ വ്യത്യാസമുണ്ട്. സ്നേഹവിലാപം നിസമകഗ നിസാസ പിടയുന്ന സസഗസസാസ. മധ്യസ്ഥായിലെ സായിൽ നിന്ന് താരസ്ഥായിലെ സായിലേക്ക് സ്ലൈഡ് ചെയ്യാണ്. പിടയുന്ന സസഗസസാസ പ്രിയ സന്ധ്യ കീഴും സസഗ പ്രിയ സന്ധ്യ കീഴും നൊമ്പരം എന്നുള്ളത് ട്യൂൺ വ്യത്യാസമുണ്ട്. നൊമ്പരം ധനി സഗസസദാ പ്രിയ സന്ധ്യ കേഴും നൊമ്പരം ധനി സഗസസദാ ദൂരേ ദൂരേ മഗസനി ദൂരേ അവിടെ താഴോട്ടുണ്ട്. നീഗാഗരി അവിടെയാണ് ഞാൻ ഋഷഭം വരുന്നു പറഞ്ഞത്. ദൂരേ ദൂരേ മഗസനി നീഗാഗരി സരിഗമരിഗ നിസദ
അതൊരല്പം ഫാസ്റ്റായിട്ട് പാടുമ്പോൾ സരിഗ മരിഗ നിസധ എന്ന് വരും. ഇന്ദേ കാന്ത ചന്ദ്രനലഞ്ഞോ ധനി നിസസാഗനി അലഞ്ഞോ. അങ്ങനെയാണ് അലഞ്ഞോ എന്നല്ല അലഞ്ഞോ. ഒരു നീലാമ്പൽ വീണു മയങ്ങി ധനി നിസസാസ വീണു നിസമഗമാകനി വീണു ഇനി അതിൽ മെയിലിൻ്റെ പോർഷനാണ് വരുന്നത്. കരയുവാൻ കണ്ണു നീരോ സരിഗസനി കരയുവാൻ കണ്ണു നീരോ ദസനി ദാദ മറുവാക്കുമില്ല കർമ്മങ്ങൾ കൈ മറിഞ്ഞ ഗപദസനി നിനിത ദാദ പാപക കർമ്മങ്ങൾ കൈ മറിഞ്ഞ കനലാണു ഞാൻ ഗപഗഗഗരീസ ഉയിരാണു ഞാൻ സരി സരി ഗഗഗഗ. അവിടെ രണ്ട് ഗാന്ധാരവും വരുന്നുണ്ട്. സരി സരി ഗഗഗഗ ഇന്ദേ കാന്ത ചന്ദ്രനലഞ്ഞു ഒരു ഒരുകൂടെ അവിടെ മേല് പാടുമ്പോൾ കുഞ്ഞു വ്യത്യാസമുണ്ട്. ഒരു എന്നല്ല ഒരു ഗധനി ഒരു നീലാമ്പൽ വീണു മയങ്ങി നിസമഗ ഗമഗനി വീണു മയങ്ങി എന്നാണ് പാടുന്നത്. ഇനി അനുപല്ലവി. ഇന്നിൻ്റെ ജീവരാഗം ഇന്നിൻ്റെ സാമഗ മനീനിത ഇന്നിൻ്റെ ജീവരാഗം മഗമഗ സമഗഗ ജീവരാഗം ജീവരാഗം മഗമഗ സമഗഗ നീയല്ലയോ ദശഗദാമഗരീസനി നീയല്ലയോ ഓ നിരിഗമരിഗസ നീയല്ലയോ നീയില്ലെങ്കിലുണ്ടോ നീ സനി നീ ഇല്ല നീ സനി നീ അവിടെയാണ് രണ്ട് ദൈവതം വരുന്നു ഞാൻ പറഞ്ഞത്. വനചന്ദ്രനും പൂന്തിന്നലും സഗമദപനിത മഗധ നീയാമ്പലും ധനി സഗരി മഗ സനിഗ. അത് മൂന്നും സസ്റ്റെയിൻ ചെയ്തിട്ട്
മൂന്ന് ട്രാക്ക് പോലെയാണ് പാടിയിരിക്കുന്നത്. പക്ഷെ നമുക്കത് ഒരല്പം സസ്റ്റെയിൻ ഇങ്ങനെ ചെയ്ത് അടുത്ത വരി പാടാവുന്നതേ ഉള്ളൂ. വനചന്ദ്രനും പിന്നീട് ദൂരെ ദൂരെ എന്ന് പാടുന്നത് മെയിലാണ്. മെയിൽ പോർഷനിൽ അവസാനത്തെ ഒരു ഭാഗത്താണ് ചെറിയൊരു ചേഞ്ച് ഉള്ളത്. ദൂരെ ദൂരെ എന്നുണ്ട്. രേഖമ രേഖ നിസ ധനിത എന്ന് വരും. കാലമേ വീണ്ടും എന്നെ എന്ന പോർഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ നൊട്ടേഷൻസ് തന്നെയാണ് വരുന്നത്. കാലമേ വീണ്ടും എന്നെ കൈയേൽക്കുകിൽ പാടാൻ മറന്നു പോയ ഗന്ധർവനേ ഈ മൺവീണയിൽ. പിന്നീട് എൻ്റെ സിന്ദൂരരേഖയിൽ എന്ന് പാടുന്നതിൽ സ്നേഹപരാഗം എന്നുള്ളവിടെ ട്യൂൺ വ്യത്യാസമുണ്ട്. എൻ്റെ സിന്ദൂരരേഖയിൽ ഒരു ജീവൻ്റെ സ്നേഹപരാഗം എന്നാണ് പാടുന്നത്. സ്നേഹപരാഗം നിസമഗതമഗഗസനി സ്നേഹപരാഗം നിസമഗതമഗഗസനി സാസാ. അടുത്ത ചരണം. ചരണം പാടുന്നത് മെയിൽ സിംഗറാണ്. അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഏതാണു പൊൻ വസന്തം, ആ വസന്തം എന്നുള്ളവിടെ. ഏതാണു പൊൻ വസന്തം വസന്തം സമമദമഗഗ വസന്തം അറിവീല മഗ മഗഗമാഗ ഞാൻ രീരിഗമരിഗസ ഞാൻ അറിവീല ഞാൻ ഉയിരിൽ തലോടി വന്ന എന്നാണ് പാടുന്നത്. ഉയി സനീനീ തലോടി വന്ന അവിടെ രണ്ട് ദൈവതവും വരുന്നുണ്ട്. നമ്മുടെ അനുപല്ലവിയിലെ അതേ നൊട്ടേഷൻസ് തന്നെയാണ് ആ ഭാഗത്തിന് വരുന്നത്. അതിനുശേഷം ദൂരേ ദൂരേ അത് പാടി പല്ലവി റിപ്പീറ്റ് ചെയ്യുകയാണ്. അതിൽ സ്നേഹപരാഗം നിസമാഗതസനി സ്നേഹപരാഗം എന്നാണ് അവസാന ഭാഗത്ത് പാടുന്നത്. അതുപോലെ ലിറിക്സിലും ചെറിയ ചേഞ്ച് ഉണ്ട്. പ്രിയസന്ധ്യ പാടും മർമ്മരം ദൂരെ ദൂരേ എന്നാണ് പാടുന്നത്. രേഖമ രേഖ നിസധ ദൂരെ ദൂരേ എൻ്റെ കാന്ത ചന്ദ്രനുയർന്നു ഒരു നീലാമ്പൽ പൂത്തുവിടർന്നു പൂത്തുവിടർന്നു നിസമഗതമഗഗസനിസാസ ഇങ്ങനെയാണ് പാടി അവസാനിപ്പിക്കുന്നത്. ഈ പാട്ടിൻ്റെ ട്യൂണ് പഠിക്കുക അല്ലെങ്കിൽ സംഗതികൾ കറക്റ്റ് ചെയ്യുക എന്നതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഈ പാട്ടിൻ്റെ പല ഭാഗങ്ങളിലും നൽകിയിരിക്കുന്ന വോയിസ് മോഡുലേഷൻ കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് പല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ സോഫ്റ്റായിട്ടാണ്. എൻ്റെ സിന്ദൂരരേഖയിലിങ്ങോ ലിങ്ങോ
ഒരു ജീവന്റെ സ്നേഹവിലാപം. അത്രയും ലൈറ്റായിട്ടാണ് പാടിയിരിക്കുന്നത്. പിന്നെ ഉടനെ പിടയുന്ന മായ വീണു പ്രിയ സന്ധ്യ കേഴും ദൂരെ ദൂരെ ദൂരെ. വളരെ ലൈറ്റായിട്ടാണ് എടുത്തിരിക്കുന്നത്. ദൂരെ ദൂരെ എൻ്റെ കാന്തചന്ദ്രനും ഒരു നീലാമ്പൽ വേണു. അപ്പോൾ ആ ഭാവം ഉൾക്കൊണ്ട് പാടുക. വോയിസ് മോഡുലേഷൻ എന്നുള്ളത് ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഈ അനുപലവിലേക്ക് വരുമ്പോഴാണെങ്കിലും ഇന്നി ജീവരാകും വളരെ ലൈറ്റാണ് ആ സംഗതി. ജീവരാകും നൊട്ടേഷൻസ് പറയുമ്പോൾ അതിൽ എത്ര സ്വരങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാത്ത രീതിയിൽ അതിൽ ജസ്റ്റ് തട്ടിത്തട്ടിയാണ് വന്നിരിക്കുന്നത്. ജീവ എന്ന് വേണമെങ്കിൽ പാടാം, പക്ഷെ പാട്ടിൻ്റെ ഭംഗി ഉണ്ടാവില്ല. ജീവരാഗം നീയല്ല. അവിടെ വളരെ സോഫ്റ്റായിട്ട് ബേസിൽ കൊണ്ടുപോയി ടോപ്പിലേക്ക് കൊണ്ടുപോയി. നീയല്ലെങ്കിലും വരചന്ദ്രനും പൂന്തിന്നലും അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ പാടുമ്പോൾ ഇഷ്ടപ്പെട്ട് പാടുക. അപ്പോൾ എത്ര ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണല്ലോ ഞാൻ പാടുന്നത്, അപ്പോൾ ഞാനിതൊക്കെ കറക്റ്റ് ചെയ്യണമല്ലോ. അത്യാവശ്യം സംഗതികൾ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായാലും ഒരു ലൈവ് പെർഫോമൻസിൽ അത് ബാധിക്കില്ല. പക്ഷേ ആ പാട്ടിൻ്റെ ഒരു സത്ത എന്ന് പറയുന്നത് അതിൻ്റെ ഫീലിങ്സ് ആണ്. അപ്പോൾ അത് പരമാവധി ഉൾക്കൊണ്ട് തന്നെ പാടാൻ ശ്രമിക്കുക. ഈ ഒരു ട്യൂട്ടോറിയൽ ഏവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിർദ്ദേശങ്ങൾ അറിയിക്കുക. വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.